ഹായ് ഡേയ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇന്ന് പൊതുവെ ഏഷ്യൻ മാർക്കറ്റ് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഒന്നും നമുക്ക് നൽകുന്നില്ല. മാർക്കറ്റ് ബീറിഷ് ആയേക്കാം അല്ലെങ്കിൽ ബുള്ളിഷ് ആയേക്കാം എന്നൊരു സിഗ്നല് നമുക്ക് നൽകുന്നില്ല. അതൊന്നാമത്തെ കാരണം. കാരണം എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ഒരു സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. കൃത്യമായ ഡയറക്ഷൻ നമുക്കില്ല. പിന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഇന്നലെ യു എസ് മാർക്കറ്റ് ആയിരുന്നു. ഇന്നലെ യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നില്ല. പക്ഷേ യു എസ് ഫ്യൂച്ചർ ഇന്നലെ നല്ല രീതിയിലൊക്കെ റാലി ചെയ്ത് ഒരു 174 എന്ന നിലയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ആയിരുന്നില്ല. കാരണം യു എസ് ഫ്യൂച്ചറാണ്, യു എസ് മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ആയിരുന്നില്ല. പിന്നുള്ളത് യൂറോപ്യൻ മാർക്കറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റ് വളരെ സീവിയർ ആയിട്ടുള്ള ഫോളാണ്. ജർമ്മൻ മാർക്കറ്റ് 3.75% നിന്നും 1% റിക്കവർ ചെയ്തു. നമുക്കറിയാം റഷ്യ യൂറോപ്പിലേക്കുള്ള വാതക പൈപ്പ് ലൈൻ നോർത്ത് സ്ട്രീം 1 റിപ്പയർ കാരണം അത് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇന്നലെ റഷ്യയുടെ ഓയിൽ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് 7% ഈ ഒരു വർഷം അവരുടെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുമെന്നാണ്. അപ്പോൾ അത് യൂറോപ്പിലുണ്ടാകാൻ സാധ്യതയുള്ള ഊർജ്ജ പ്രതിസന്ധി അത് കൂട്ടും. എങ്കിൽ കൂടിയും ജർമ്മൻ മാർക്കറ്റ് 3.75% നിന്ന് 1% റിക്കവർ ചെയ്യാനായിട്ടുള്ളൊരു കാരണം അവിടെ പുതിയ 2 ന്യൂക്ലിയർ പവർ പ്ലാന്റ് ചെയ്യുമെന്ന് അവിടെ ജർമ്മൻ മിനിസ്ട്രി ഓയിൽ മിനിസ്ട്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ്. കൂടാതെ യു കെയിലെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുത്തു. അത് കാരണം ഇന്നലെ യു കെ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചു. എങ്കിൽ കൂടിയും ഇപ്പോൾ ഗ്യാസ് പ്രോം ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഓയിൽ ലീക്കേജ് ഒരു മേജർ ആയിട്ടുള്ളൊരു വർക്കാണ് എന്നൊക്കെയാണ്. ഗ്യാസ് പ്രോം എന്ന് പറയുന്നത് റഷ്യയിലെ ഏറ്റവും വലിയ ഓയിൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇനി ചൈനീസ് മാർക്കറ്റ് അവിടെ ഈ ഒരു മാസം സെപ്റ്റംബർ മാസം പുതിയ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബിറ്റ്കോയിൻ 19,800 എന്ന നിലയിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മളുടെ ഒപ്പക് രാജ്യങ്ങളുടെ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്രൂഡ് ഓയിൽ 94 എന്ന നിലയിലേക്ക് അതിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് ഗോൾഡ് പ്രൈസ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം ഒരു $6 ഒരു സ്ലൈറ്റ്ലി അപ്സൈഡ് കാണുന്നുണ്ട്. ഇന്നലെ റഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ഓപ്പൺ ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ഇന്നലെ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നടന്നിട്ടുള്ള ഗ്ലോബൽ ഈവൻറ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്നലെ FIS 800 കോടി രൂപയുടെ നെറ്റ് സെല്ലാണ് നടത്തിയിട്ടുള്ളത്. FIS ഇൻഡസ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ് പരിശോധിക്കുമ്പോൾ 81% നിന്ന് അവരുടെ ഷോർട്ട് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, 77% ആണ്. അതുപോലെ തന്നെ ലോങ് 19 നിന്ന് 23% ചെറിയ രീതിയിൽ നിന്ന് കൂടിയിട്ടുണ്ട്. ഇന്ന് FNO ബാൻ ആയിട്ടുള്ളത് ഇന്നലത്തെ ഡെൽറ്റ കോർപ്പ് തന്നെയാണ്. പുതിയ FNO ബാൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. 18,000 ഏകദേശം 21 ലക്ഷം കോൺട്രാക്റ്റുകൾ കോൾ സൈഡിൽ, അതുപോലെ തന്നെ 17,500 കോൺട്രാക്റ്റുകളാണ് കോൾ സൈഡിലുള്ളത്. ഇനി പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 17,027 കോൺട്രാക്റ്റുകളുണ്ട്. കൂടാതെ തന്നെ 17,500 അഡീഷണൽ പുട്ട് ഓപ്ഷൻ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് 17,500 പുട്ട് ഓപ്ഷനൊക്കെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ളത് ഇപ്പോൾ 16,500 മുതൽ 17,000 വരെയൊക്കെ പുട്ട് ഓപ്ഷനിൽ ആണ് അഡീഷണൽ കോൺട്രാക്റ്റുകളും ഇപ്പോൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി IPO നോക്കുകയാണെങ്കിൽ തമിഴ്നാടു മെർക്കൻ്റെ ബാങ്ക് കമ്പനി ഏകദേശം 37% സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. ഇത് നമുക്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള സപ്പോർട്ട് റേഞ്ച് പരിശോധിക്കാം. 17,750. ഇപ്പോൾ 17,000 റേഞ്ചിൻ്റെ അടുത്താണ് നിഫ്റ്റി ഇപ്പോൾ ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ 17,750 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ്. കൂടാതെ 17,790 സെക്കൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 17,636 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റി 40,136 ഫസ്റ്റ് റെസിസ്റ്റൻസ്, 560 സെക്കൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 39,754 673 378 സെക്കൻഡ് സപ്പോർട്ടുകളായിട്ടും തേർഡ് സപ്പോർട്ടുകളായിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിംഗ് ന്യൂസ് പരിശോധിക്കാം. റിലയൻസ് പവർ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ അവരുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതിൽ അവർ തീരുമാനം എടുക്കും. NTPC കമ്പനി ഒരു പുതിയ ഒരു പവർ ലിമിറ്റഡ് കമ്പനിയിൽ അക്വിസിഷൻ അക്യുവർ ചെയ്തിട്ടുണ്ട്. 9,025 കോടി രൂപക്കാണ് NTPC അക്വിസിഷൻ നടത്തിയിട്ടുള്ളത്.
നാരായണ ഹൃദയാലയ കമ്പനി ശിവ ഓർത്തോപെഡിക് ഹോസ്പിറ്റലിലെ ഏകദേശം 200 കോടി രൂപയ്ക്ക് അക്യുർ ചെയ്തിട്ടുണ്ട്. അപ്പോളോ മൈക്രോ സിസ്റ്റം കമ്പനി യുപ്പിറ്റർ ഇന്ത്യ ഫണ്ട് 1.18% സ്റ്റേക്ക് അപ്പോളോ മൈക്രോ സിസ്റ്റത്തിലെ ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്തു. ഇനി വിമാർട്ട് റീറ്റെയിൽ HSBC ബാങ്ക് മോറീഷ്യസ് ലിമിറ്റഡ് ഈ ഒരു കമ്പനിയിലെ ഏകദേശം 7% ഏകദേശം മെജോറിറ്റി ഹോൾ പെർസെൻറ്റേജ് സ്റ്റേക്കുകൾ സെല്ല് ചെയ്തു. 7% സ്റ്റേക്കാണ് വിമാർട്ടിൽ സെല്ല് ചെയ്തിട്ടുള്ളത്. ഡ്രീം ഫോൾക്ക് സർവീസ് ഇന്ന് ലിസ്റ്റ് ചെയ്യും. ഡൽഹിവറി കമ്പനി SBE മ്യൂച്വൽ ഫണ്ട് കമ്പനി ഏകദേശം 1% സ്റ്റേക്ക് ഈ ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക് കമ്പനിയിൽ അക്യുവറി ചെയ്തു. അതുപോലെ തന്നെ സ്കിപ്പേഴ്സ് പുതിയൊരു ഓർഡർ കിട്ടി, 255 കോടി രൂപയുടെ ഓർഡർ. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് സമീപ സമയത്ത് വളരെ വലിയ രീതിയിലൊരു ഫോൾ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവരായിട്ട് സംബന്ധിച്ചൊരു സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് ഇവരുടെ വോളിയം ഓഗസ്റ്റ് മാസത്തിലെ വോളിയം ഏകദേശം 9% ഒരു സ്പൈക്ക് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരതി ഇൻഡസ്ട്രീസ് അവരുടെ റവന്യൂ ഗ്രോത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 15% റവന്യൂ ഗ്രോത്ത് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ശ്രദ്ധിക്കുക, കൂടാതെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ശ്രദ്ധിക്കുക. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ബിസ്മേറ്റ് ട്രേഡിംഗ് എന്നാണ്, ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ചെയ്യുക, മാക്സിമം സ്റ്റോക്ക് ന്യൂസുകൾ അവിടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.